നമസ്കാരം. ഇന്ന് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരു ചിന്താശകലം പ്രിയപ്പെട്ട സഹൃദയരായ, പ്രത്യേകിച്ച് സഹ മലയാളികളായ എല്ലാവരുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. വിഷയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശീർഷകം ഞാൻ അവതരിപ്പിച്ചാൽ അതൊരു പക്ഷേ ഇപ്രകാരമായിരിക്കും: എൻ്റെ ശരീരവും കേരള രാഷ്ട്രീയവും. എൻ്റെ ശരീരവും കേരള രാഷ്ട്രീയവും. നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ ജീവിതകാലത്ത് ഒരു ചിന്തയോ പ്രസംഗമോ സെമിനാറോ അവതരണമോ തീർച്ചയായും കേട്ട് കാണുകയില്ല, അനുഭവിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യും എന്നതിന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എനിക്ക് കട്ടിലിൽ സ്വസ്ഥമായിട്ട് കിടക്കുവാൻ സാധ്യമല്ല. കാരണം എൻ്റെ ശരീരമാകമാനം വേദനയാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ, ഇപ്പം പകൽ കിടന്നാലും അങ്ങനെ തന്നെ, വലത് സൈഡ് ചരിഞ്ഞ് കിടന്നാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വലത് സൈഡ് മുഴുവനും വേദനിച്ചു തുടങ്ങും. ഉടനെ ഇടത് സൈഡിലോട്ട് തിരിയും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടത് സകലമാകുവാനും വേദനിച്ചു തുടങ്ങും. തൽഫലമായി ഞാൻ വലതുവശത്തേക്ക് തിരിഞ്ഞ് കിടക്കും, വേദന തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇടതുകൊട്ട് വീണ്ടും തിരിയും. ഇങ്ങനെ ഇടതും വലതും തിരിഞ്ഞാണ് ഞാൻ രാത്രി കഴിക്കുന്നത്. അപ്പോൾ ശാരീരികമായി നിങ്ങളെന്നോട് ചോദിക്കുകയാണ് ശാരീരികമായി നിങ്ങൾ ഇടതനാണോ വലതനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും, ഞാൻ ഇടതിനുമല്ല ഇടത് വലതനാണ്. വല്ലാതെ വലയുന്ന ഒരു വലത് ഇടതനാണ്, ഇലത് വടതനാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ പല ലോക യാഥാർത്ഥ്യങ്ങളും അനുഭവത്തിൽ കൂടെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഒരു പക്ഷേ ഇതിനോടകം നിങ്ങൾ ഗ്രഹിച്ചു കാണും, തിരിച്ചറിഞ്ഞു കാണും. ഞാൻ ചിന്തിക്കുമ്പോൾ കേരള രാഷ്ട്രീയ ശരീരവും എൻ്റെ വ്യക്തിപരമായ ശരീരവും ഏതാണ്ട് ഒരുപോലെയാണ്. ഇപ്പോൾ വലതുവശം ചരിഞ്ഞ് കിടക്കുന്ന എൻ്റെ ശരീരം വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. കാരണം വലതുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ ശരീരം അനുഭവിക്കുന്ന വിമ്മിഷ്ടവും വേദനയും പ്രയാസവും അനിഷ്ടതയും ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടന്നാൽ പൂർണ്ണമായും ഒന്ന് മാറിക്കിട്ടും, അതിന് ഒരു ശമനമുണ്ടാകും. ആ ശമനം ഒരു പക്ഷേ ശാശ്വതമായിരിക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങി രാത്രി അവസാനിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് എൻ്റെ ശരീരം ഇടതോട് തിരിയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നമുക്കൊരു വളരെ അഭികാമ്യമായ ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം ലഭിച്ചിരുന്നു: ഇടതുവരും എല്ലാം ശരിയാകും. വലതും അത് തന്നെയാണ് പറയുന്നത്. വലത് പറയുന്നത് വലതുവരും എല്ലാം ശരിയാകും. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ അടുത്ത കാലം വരെ തുടർ ഭരണം ആർക്കും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പല ദശകങ്ങളായി കേരളം എൻ്റെ ശരീരം പോലെയാണ്, ഇടത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിയുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ കൂടെ നാം എന്താണ്? ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിൻ്റെ അവകാശം കിട്ടി. അതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ളൊരു ഈ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പക്ഷേ ഈ ചിന്തയുടെ അവസാന ഭാഗത്ത് ഞാൻ സമയം അനുവദിച്ചാൽ സൂചിപ്പിക്കാം. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അവസ്ഥയിൽ കൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ യാഥാർത്ഥ്യം, അത് നിങ്ങളുമായി പങ്കിടുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ശരീരം പോലെ കേരള രാഷ്ട്രീയ ശരീരം ഈ കഴിഞ്ഞ ദശകങ്ങളാകെയും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടന്നും 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 കേരളത്തിൻ്റെ രാത്രി കഴിച്ചുകൊണ്ടേയിരിക്കുന്നു? കേരളത്തിൽ പകലുണ്ടായിട്ടില്ല, നമുക്കറിയാം. രാത്രി അവസാനിക്കാത്ത രാത്രിയാണ് കേരള. രാഷ്ട്രീയമായി നോക്കുമ്പോൾ, സാമ്പത്തികമായി നോക്കുമ്പോൾ, വ്യവസായപരമായി നോക്കുമ്പോൾ, ഇപ്പോൾ സാംസ്കാരികവും മതപരവും വർഗീയവുമായി നോക്കുമ്പോഴും കേരളം ഇപ്പോൾ രാത്രിയിലാണ്. കേരളത്തിൻ്റെ അസ്തമിക്കാത്ത രാത്രി, ഈ പണിതീരാത്ത വീടെന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിൻ്റെ അസ്തമിക്കാത്ത, സൂര്യനുദിക്കാത്ത, വെളി പുലർച്ച വരാത്ത രാത്രികൾ, പുലർച്ച അറിയാത്ത രാത്രികൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ നാം എന്താണ് തിരിച്ചറിയേണ്ടത്? അതാണ് എൻ്റെ ചിന്താ വിഷയം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്നെ അറിയിക്കുക. കാരണം നമുക്ക് പരസ്പരം അറിഞ്ഞും അറിയിച്ച് മുൻപോട്ട് പോകുന്നത് ധന്യമായ ഒരവസ്ഥയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സർക്കാരുകളും രൂപീകരിക്കപ്പെടുന്നത് ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത വ്യാമോഹങ്ങൾ അല്ലെങ്കിൽ അതിനാധാരമായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് വിളമ്പിയിട്ടാണ്. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിൽ വിജയിക്കുന്നതിന് വേണ്ടി പാർട്ടികൾ പലവിധമായ വലിയ വാഗ്ദാനങ്ങൾ നൽകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, ഈ ചെറുപ്പത്തിൽ ഞാൻ സ്ലേറ്റിലാണ് എഴുതാൻ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് തെറ്റ് വരുമ്പോൾ ഉടനെ, അന്നൊക്കെ ചിലപ്പോൾ വെള്ളം ഒന്നും ഇല്ല, ചിലപ്പോൾ തൂപ്പിൽ വെച്ചാണ് ഈ പറയാൻ ശ്രമിക്കണം. അത് ഉണ്ണെ അതങ്ങ് തൂത്തുകൾ. അതുപോലെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് കസേര കയറിയാൽ ഞങ്ങളുടെ തൂപ്പിൽ കൊണ്ട് തൂത്ത് ശരിയാക്കി തരാം, നിങ്ങളുടെ ജീവിതം വന്ന സ്ലേറ്റ് പിന്നെ എന്നേക്കുമായിട്ട് ക്ലിയർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇവർ കസേര കയറുന്നത്. പക്ഷേ ഈ കസേര കയറിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൽ നിലനിൽക്കുന്ന, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ മാറ്റുവാൻ, മെച്ചപ്പെടുത്തുവാൻ കേൾപ്പുള്ളവരല്ല ഇവർ. ഒരു സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വാസ്തവത്തിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആളുകളെയാണ് നമ്മൾ വോട്ട് കൊടുത്ത് കസേര കയറ്റിയെടുത്തിരിക്കുന്നത്. അവരിതെല്ലാം മെച്ചപ്പെടുത്തി തരും, ഇടത് വരും എല്ലാം ശരിയാകും, വലത് വരും എല്ലാം സ്വർഗമാകും എന്ന് പറഞ്ഞാൽ അത് കേട്ട് നമ്മൾ എടുത്തു ചാടി. ഇവർക്കൊക്കെ വോട്ട് കൊടുത്തിട്ട് പിന്നെ അവരുടെ കസേരയിൽ നിന്ന് വീഴുന്ന മാമ്പഴം കഴിക്കാനായിട്ട് വെള്ളം മൂടി ഇങ്ങനെ കഴിയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനായത്ത പൗരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വന്ദനം. അങ്ങനെ സംഭവിക്കത്തില്ല സാറേ. ഈ വൈകവേളയിലെങ്കിലും മനസ്സിലാക്കാം. നമുക്കറിയാം നാം കൂട്ടി വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണിത്. നാം എത്രയോ നാളായിട്ട് പറയുന്നു ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന സർക്കാരിനെ കിട്ടത്തുള്ളൂ, ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന നേതാക്കളെ കിട്ടത്തുള്ളൂ. സ്വാർത്ഥമതികളായി സങ്കുചിത മനസ്സ് കൊണ്ട് വസിക്കുന്ന, പൊതുവായ ചുമതലകളെപ്പറ്റി അല്പം പോലും ചിന്തയില്ല, അതെൻ്റെ കാര്യം ചിന്താ, സ്വന്തം കാര്യം ചിന്താബാദ്, കവൺ വീണാൽ കാപ്പണം എന്നൊക്കെ വിചാരിച്ച് കഴിയുന്ന ഒരു ജനതയ്ക്ക് ആദർശവതികളായ, ആദർശപുരുഷന്മാരായ രാഷ്ട്രീയ നേതൃത്വം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ത്രിശങ്കുസ്വർഗത്തിലാണ് വസിക്കുന്നത്? ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ജനത മെച്ചപ്പെട്ടിട്ടല്ലാതെ ഒരു ഭരണകൂടമോ ഭരണരീതിയോ ഭരണ സംസ്കാരമോ മെച്ചപ്പെടില്ല. കാരണം ഭരണത്തിൽ കയറിയിരിക്കുന്നവരും നമ്മളെപ്പോലെയുള്ള ആളുകളാണ്.
കേരളത്തിൽ ആർക്കെങ്കിലും കൈ നെഞ്ചത്ത് വെച്ച് പറയാൻ കഴിയുമോ, ഞാൻ നിസ്വാർത്ഥനായി പുതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ്, അങ്ങനെ ജീവിക്കുന്നവനാണ് എന്നാർക്കെങ്കിലും പറയാൻ കഴിയും? നമ്മൾ രാഷ്ട്രീയം വിട്, മതമേഖലയിലേക്ക് നോക്ക്. നമ്മൾ ഭക്തി ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏതുദ്ദേശത്തോടുകൂടെയാണ്? ദൈവത്തെ പ്രീതിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ കാര്യം കാണാൻ വേണ്ടി മാത്രമല്ലയോ? എൻ്റെ സമൂഹത്തിന്, എൻ്റെ സംസ്ഥാനത്തിന്, എൻ്റെ രാജ്യത്തിന് നന്മ വരണം. ആ നന്മ വരുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ പര്യാപ്തമായ ഒരു വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനിയുണ്ടോ? കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദർശനമോ ആഗ്രഹമോ ഉള്ള എത്ര മലയാളികൾ നാം സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ഈ മലയാളക്കരയിലുണ്ട്. ഈ മനോഹര തീരമെന്നൊക്കെ കവിക്ക് പറയാം, പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം താല്പര്യം അന്വേഷിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 10 സെൻറ് ഭൂമിയാണ്. എൻ്റെ വേലിക്കപ്പുറത്ത് കേരളമില്ല. എവിടാണ് കേരളം? എനിക്കുള്ള 10 സെൻറ്, 5 സെൻറ്, 4 സെൻറ്റിനകത്ത് മാത്രമാണ്. പിന്നെ വർഗീയത നമ്മളിലുള്ളത് കൊണ്ട് എൻ്റെ ഇടവകയുടെ ഈ വേലിക്കകത്ത് മാത്രമാണ് കേരളം. അതിനപ്പുറത്തുള്ളത് കേരളമല്ല. അതിനപ്പുറം പാകിസ്ഥാനോ ചൈനയോ ആണ്, അല്ലെങ്കിൽ ശ്രീലങ്കയാണ്, അല്ലെങ്കിൽ ബർമയാണ്. ബർമ അല്ലല്ലോ, എന്താ പറയുന്ന മ്യാൻമാർ. അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നാം. അയൽക്കാരൻ മുടിഞ്ഞ് ചത്തോട്ടെ, എനിക്കെൻ്റെ കാര്യം. ഇത് നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ ഇപ്പോൾ വസിക്കുന്ന വസ്തു, അതിൽ നിൽക്കുന്ന ഒരു കെട്ടിടവും വാങ്ങിച്ചത് 2005 ഇവിടെ ഞാൻ താമസിക്കാൻ വരുന്നത് 2016. ഈ 2005 2016 വരെ എനിക്ക് നല്ല സാമൂഹ്യ സംഭാവനകൾ കിട്ടി. 100 കണക്കിന് കള്ളിൻ്റെ കുപ്പികളും ഇഷ്ടം പോലെ ഈ ഗാർബേജ്, ഇഷ്ടം പോലെ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ എൻ്റെ ഈ ഭൂമിയിൽ നിന്ന് 3 ട്രക്ക് നിറച്ച് മറ്റുള്ളവർ സംഭാവന ചെയ്ത ഗാർബേജ് വെളിയിൽ കൊണ്ട് കളഞ്ഞു. അതിനെനിക്ക് ഏകദേശം ഒരു കുറഞ്ഞ പക്ഷം ഒരു 8000 രൂപ ചിലവുണ്ട്, 8000 കൂടുതൽ ചിലവുണ്ട്. അത് ഓരോരുത്തർ അവരുടെ പറമ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് നൽകിയ സംഭാവനയാണ്. സന്തോഷം. ഇതാണ് കേരളീയൻ, മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നിലനിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും മേൽത്തരമായി ആദർശപരമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ടാകണം. നമ്മുടെ മതങ്ങളിൽ അതില്ല, അങ്ങനെ നേതൃത്വമില്ല. നമുക്കറിയാം, വെറും ശങ്കുചിത മനസ്സോടുകൂടെ മാത്രം ചിന്തിക്കുന്ന ആളുകൾ. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വലിയ മഹാന്മാരായ ആളുകൾ ഉണ്ടാകണം. അവർ വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും തീർക്കണം, നമ്മളെ സ്വർഗത്തിലാക്കണം എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഒരിക്കലും സാധിക്കുകയില്ല. സർക്കാരുകൾ വന്നും പോയി മരിക്കും, യാഥാർത്ഥ്യം മാറുകയില്ല. അതുകൊണ്ട് ഇടത് വന്നാലും വലത് വന്നാലും ഫലം തഥൈവ എന്നൊരു സംസ്കൃത പദമുണ്ട്. എൻ്റെ വല്യപ്പച്ചനൊരു സംസ്കൃത് പണ്ഡിതനായിരുന്നുകൊണ്ട് അദ്ദേഹമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എനിക്ക് സംസ്കൃതം എന്ന് പറഞ്ഞുകൂട. പിന്നെ ഞാൻ സംസ്കൃതം പഠിച്ചത് വാണക്കുറ്റി എന്ന് പറഞ്ഞൊരു ഹാസ്യ എഴുത്തുകാരനുണ്ടായിരുന്നു, മലയാള മനോരമയിൽ. അദ്ദേഹം ചിലപ്പോൾ ഈ സംസ്കൃതത്തെ അനുകരിച്ച് ഈ ഹാസ്യപരമായിട്ട് എഴുതുമായിരുന്നു. ഉത്കട്ടസ്യ സാരദനാത്രബിൾ എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതുമായിരുന്നു. ഉത്കട്ട പോട്ടം മറന്നുപോയത്. അപ്പോൾ സാധാരണ മനുഷ്യരെക്കാൾ 2.5 മനക്കെട്ടി 3.5 തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാവാകാനൊക്കത്തുള്ളൂ. സാരദനാ ത്രിബിൾ, ത്രിബിൾ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എന്നുള്ളതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് സംസ്കൃതമാക്കി കേട്ടങ്ങ് എഴുതുകയാണ് അദ്ദേഹം. ഏതായാലും ഒരു രാഷ്ട്രീയ നേതാവ് ആരായിരിക്കണമെന്നാണ് വണക്കുറ്റി അന്ന് എഴുതിയത്. ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കാര്യമാണ് ഞാനീ പറയുന്നത്. ഉൽക്കട്ടസ്യ തൊലിക്കെട്ടി ഡബിൾ
സാരഥനാത്രിമുൾ, അത് രണ്ട് ഇരട്ടി തൊലിക്കെട്ടി മൂന്നിരട്ടി മെനക്കെട്ടി, അങ്ങനെയാണ്. സാധാരണ ആളുകളേക്കാൾ രണ്ടിരട്ടി തൊലിക്കെട്ടിയും മൂന്നിരട്ടി മെനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരുത്തിന് രാഷ്ട്രീയ നേതാവിനാക്കാനൊക്കത്തുള്ളൂ എന്നാണ് അന്നത്തെ കണ്ടുപിടുത്തം. അതൊക്കെ ഇച്ചിരി മാറിക്കാണും, കൂടിക്കാണും. ഇപ്പം രണ്ടിരട്ടിക്ക് വരെ നാലിരട്ടിയും മൂന്നിരട്ടിക്ക് വരെ ആറിരട്ടിയും ആയി കാണുമെന്നല്ല, അത് മറ്റൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഇത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നാരായണ ഗുരുവിനെ ഞാൻ ആദരിക്കുന്നതിൻ്റെ കാര്യം, അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിമനോഹരമായ ലളിതമായ ഭാഷയിൽ പറഞ്ഞു, മതമേതായാലും സാരമില്ല, മനുഷ്യൻ നന്നായാൽ മതി. കാരണം നാരായണ ഗുരുവിനറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ്. അത് സാധിക്കാതെ എൻ്റെ പൊന്ന് സാറേ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കേരളം എൻ്റെ ശരീരം പോലെ, ഇടത് വലത്, ഇടത് വലത്, ഇടത് വലത്. ഇനി അവസാനമായിട്ട് എന്തുകൊണ്ടാണ് തുടർ ഭരണമുണ്ടായത്? അപ്പോൾ ഞാൻ പറയാം. എൻ്റെ ശരീരം ഇപ്പോൾ വലതുവശത്ത് ചരിഞ്ഞ് കിടക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു, പിന്നെ ഇടതുവശോട്ട് എനിക്ക് തിരിയാൻ കേൾപ്പില്ലെങ്കിലോ? അപ്പോൾ തിരിഞ്ഞില്ല എന്നതുകൊണ്ട് വലതുവശത്ത് വേദനയില്ല എന്നർത്ഥമില്ല. അങ്ങനെ തിരിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? എൻ്റെ വലതുവശത്ത് പുഴു പിടിച്ചു, ബെഡ് സോർ എന്ന് പറയും. കേരളത്തിൻ്റെ രാഷ്ട്രീയമായ ബെഡ് സോർ ഉണ്ടാകുന്നോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കോണം. ഈ കിഴവൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം. കേരളത്തിന് രാഷ്ട്രീയമായ ബെഡ് സോർ, കിടക്ക വ്രണം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. പക്ഷേ ഈ യന്ത്രം ഉപയോഗിച്ചും കേരളത്തെ വലത്തോട്ട് മറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ക്കൊന്നും വഴിയില്ല. കാരണം അന്ന് നമ്മളല്ലയോ, നമ്മുടെ സ്വഭാവം തന്നെ അല്ലയോ കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുകയും ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പുലരി ആരംഭം, ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പിറവി സംഭവിക്കുന്നത് സമ്മതിദായക ബൂത്തിലല്ല, നിൻ്റെ ആത്മാവിലായിരിക്കണം, അല്ലാതെ മറ്റൊരു സാധ്യതയില്ല. അതാണ് യേശുവിൻ്റെ തിരിച്ചറിവ്, അതാണ് ആത്യന്തികമായ സത്യം. നമസ്കാരം.